ഞാൻ പറഞ്ഞു, ഞാൻ മുതുക്കാട് സാർ എന്ന വ്യക്തിനെ ഇന്നുവരെ ഒരു കുറ്റം പറഞ്ഞിട്ടില്ല. ഞാൻ സന്തോഷവതിയാണ്, എന്റെ മോൾ സന്തോഷവതിയാണ്, എന്റെ കുടുംബം സന്തോഷവതിയാണ്. പക്ഷെ ഈ എന്റെ ഇടയിൽ കയറി ചിത്ര എന്തിനാണ് ഇങ്ങനെ നടന്നു പണി പെയ്യണത് നമുക്ക് അറിഞ്ഞൂടെ. ഈ കേട്ടത് ഡി എ സിയിലെ രണ്ട് അമ്മമാരുടെ അഭിപ്രായമാണ്. മുതുകാടിനെ കുറിച്ചും മുതുകാടിൻ്റെ തിരുവനന്തപുരത്തെ ഡി എ സിയെ കുറിച്ചും നിരവധി ആരോപണങ്ങളുമായിട്ട് ഒന്നിലധികം അമ്മമാരും അവിടുത്തെ പഴയ സ്റ്റാഫും ഒക്കെ ആരോപണങ്ങൾ ഉന്നയിച്ച് വന്നതായിരുന്നു കഴിഞ്ഞ ഒന്ന് രണ്ട് മാസത്തെ വലിയ ചർച്ചാ വിഷയം സോഷ്യൽ മീഡിയകളിൽ. അതിനൊക്കെ മറുപടി എന്തുകൊണ്ടാണ് പറയാത്തത്? എന്താണ് അവിടുത്തെ മറ്റമ്മമാരൊന്നും പ്രതികരിക്കാത്തത് എന്ന് ചിലർ ചോദിച്ചിരുന്നു. അതിൽ രണ്ടമ്മമാരുടെ അഭിപ്രായമാണ് ഇപ്പോൾ നമ്മൾ ചെറിയ ശകലങ്ങളായി കേട്ടത്. കേരളത്തിന് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം കൂടി വിജയിപ്പിച്ചെടുത്താൽ പിന്നീട് ലോകത്ത് എവിടെയും ആ കാര്യം നമുക്ക് വിജയിപ്പിക്കാം, അല്ലെങ്കിൽ ആ സംരംഭം വിജയിപ്പിക്കാം എന്ന് പൊതുവെ പറയാറുണ്ട്. ഈ പറഞ്ഞതിൻ്റെ ആ പൊരുള് നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലായി കാണുമെന്നാണ് കരുതുന്നത്. അത്രമേൽ വെല്ലുവിളികളെ നേരിട്ട് മാത്രമേ നമുക്ക് നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ഒരു കാര്യം വിജയിപ്പിച്ചെടുക്കാനോ ഒരു സംരംഭം വിജയിപ്പിച്ചെടുക്കാനോ സാധിക്കുള്ളൂ. ഇതിനോട് യോജിക്കുന്നവരോ വിയോജിക്കുന്നവരൊക്കെ ഉണ്ടാകാം. ഗോപിനാഥ് മുതുകാടും അദ്ദേഹത്തിൻ്റെ ഡിഫറൻറ്റ് ആർട്ട് സെൻറ്റർ ഡി എ സിയും കഴിഞ്ഞ രണ്ട് മാസമായിട്ട് ഇങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നുപോയി കൊണ്ടിരിക്കുകയാണെന്ന് നമുക്കൊക്കെ അറിയാം. ആ സ്ഥാപനത്തിനെതിരെ അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ കുറേയധികം ആരോപണങ്ങൾ ഉയർന്നു വരികയും സോഷ്യൽ മീഡിയകളും മുഖ്യധാരാ മാധ്യമങ്ങളും ചർച്ച ചെയ്ത് കൊഴുപ്പിക്കുകയും ചെയ്തു. എന്നിട്ട് എന്തായി അവസാനം എന്നൊരു ചോദ്യം മനസ്സിൽ നമുക്ക് ഉയരുമല്ലോ. ഈ വീഡിയോ ചെയ്യുന്നത് മാധ്യമങ്ങളൊക്കെ പുതിയ മേച്ചൽപ്പുറങ്ങൾ തേടിയിറങ്ങി ലോകസഭാ ഇലക്ഷനും വരികയാണ്. അപ്പോൾ ഇനി മീഡിയയ്ക്ക് വിഷയദാരിദ്ര്യമൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ മുതുകാടിനെ എല്ലാം ഉപേക്ഷിച്ച് പാതി വഴിയിൽ ഉപേക്ഷിക്കും. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അങ്ങനെ ഇരിക്കുമ്പോൾ ഇദ്ദേഹത്തെ പറ്റി അറിയാനുള്ളൊരു കൗതുകം തോന്നി, എന്തായി ഈ കാര്യം എന്നുള്ളത്. പൊതുവേ മനുഷ്യബുദ്ധി ഒരു പ്രത്യേകതയുണ്ട്. അവർ ഈ മനുഷ്യബുദ്ധിക്ക് പഴയതൊക്കെ പെട്ടെന്നാണ് മറക്കുന്നത്, എന്നിട്ട് പുതിയതിൻ്റെ പുറകെ അങ്ങോട്ട് ഓടും. അതാണ് നമുക്ക് പിന്നെ അതൊക്കെ എന്താണെന്നൊന്നും അന്വേഷിച്ചാലും പോവില്ലല്ലോ. ഈ ചവച്ചരച്ച് തന്നെ വീണ്ടും ചവച്ചരയ്ക്കുന്നത് ആർക്കും ഇഷ്ടമല്ലല്ലോ. മുതുകാട് വിഷയം കേട്ടവർ കരുതിയത് മുതുകാട് ഇതോടെ പണി നിർത്തിപ്പോവും, ഇനി അദ്ദേഹത്തിന് ഒരു രക്ഷയില്ല, പിടിക്കപ്പെട്ടു, മഹാപാപിയായ മനുഷ്യൻ ഇനി വെളിച്ചത്ത് വരില്ല എന്നൊക്കെയാണ്. അമേരിക്കയിൽ നിന്നുള്ള ഒരു അമ്മയും കേരളത്തിൽ തന്നെയുള്ള കുറേ രക്ഷിതാക്കളും ഒരു മുൻ ജോലിക്കാരൻ അവിടെ തന്നെ പണിയെടുത്തിരുന്ന ഒരു ജോലിക്കാരനും കുറേ ആരോപണങ്ങൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു. പക്ഷെ കഴിഞ്ഞ ദിവസമാണ് മുതുകാടിൻ്റെ ആ സ്ഥാപനത്തിൻ്റെ ഒരു ചടങ്ങിൻ്റെ വീഡിയോ കണ്ടത്. അതിൻ്റെ ഭാഗങ്ങൾ നിങ്ങൾ തന്നെ കണ്ടു നോക്കൂ. എല്ലാ വർഷവും 1 കോടി രൂപ ജനുവരിയിൽ ഈ സ്ഥാപനത്തിന് കൊടുക്കാമെന്നുള്ള യൂസഫ് അലി സാറിൻ്റെ കമ്മിറ്റ്മെൻ്റ് നിർവഹിക്കുന്ന വിചിത്രങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത്. അദ്ദേഹം ഈ വിവാദങ്ങൾക്കിടയിലും അതിന് മുതിർന്നു എന്നുള്ളതിന് അദ്ദേഹത്തിന് അഭിനന്ദിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. യൂസഫ് അലി സാറിനെ പോലുള്ള ഒരാൾ അങ്ങനെ എന്തും കണ്ട് ഏതും കണ്ട് ചെയ്യുന്നൊരു വ്യക്തിയല്ല. കാര്യം മനസ്സിലാക്കി ആ സ്ഥാപനത്തെപ്പറ്റി മനസ്സിലാക്കി തന്നെയായിരിക്കും ഈ വിവാദങ്ങൾക്ക് നടുവിലും കമ്മിറ്റ് ചെയ്ത 1 കോടി രൂപ ആ സ്ഥാപനത്ത് കൊടുത്തിട്ടുണ്ടാവുക. ചോദിച്ചെന്തറിയാമോ, കുട്ടീനെ മുതുക്കാടിന് വിറ്റോന്ന്. എന്തെല്ലാം തരത്തിലുള്ള ആരോപണങ്ങളാണ്, എന്തെല്ലാം വർത്തമാനങ്ങളാണ് ഈ രക്ഷിതാക്കൾ തമ്മിൽ സംസാരിച്ച് വഷളാക്കിയത് എന്നുള്ളത് നോക്കൂ. ഈ ഇങ്ങനെ നമുക്ക് 100 കണക്കിന് സംഭാഷണങ്ങൾ വേണമെങ്കിൽ യൂട്യൂബിൽ തിരഞ്ഞാൽ കിട്ടും. അത്രമേൽ ആക്ഷേപശരങ്ങൾ പരസ്പരം ചെടിവാരിയെറിയുക. അതുകൊണ്ട് തന്നെ ചില സ്കൂളുകളിലൊന്നും രക്ഷിതാക്കളെ പെർമിറ്റ് ചെയ്യില്ല. പക്ഷേ ഈ സ്കൂളിൽ അല്ലെങ്കിൽ ഇത്തരം സ്കൂളുകളിൽ ചില പിന്നെ കാരണം ഈ ഓട്ടിസ്റ്റം പോലെയുള്ള പിന്നെ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന സ്കൂളുകളിലെല്ലാം രക്ഷിതാക്കളുടെ ഒരു സാന്നിധ്യം പലപ്പോഴും അത്യാവശ്യമായി വരും. അതുകൊണ്ട് തന്നെ അവിടെ സമയം ചെലവഴിക്കുന്നതുകൊണ്ട് ഇങ്ങനെയുള്ള പരസ്പരം ഇവർ തമ്മിൽ സംസാരിക്കുകയും അനാവശ്യമായിട്ടുള്ള ചില ചിന്തകൾ ഇവരിൽ ഉടലെടുക്കുകയും ചില സ്വപ്നങ്ങൾ നെയ്തു കൂട്ടുകയും ചില സങ്കടങ്ങൾ പറഞ്ഞു തീർക്കുകയൊക്കെ ചെയ്ത് ഈഗോ ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ അവിടുത്തെ പ്രവർത്തനങ്ങളിലൊക്കെ ഇടപെട്ട് അത് അവസാനം വലിയൊരു പ്രശ്നമായി ആ സ്ഥാപനത്തിനെ തന്നെ ബാധിക്കുന്ന രീതിയിലാകുന്നതാണ് പലയിടത്തും കണ്ടിട്ടുള്ളത്. അതിൻ്റെ ഉത്തമ തെളിവാണ് ഈ പിന്നെ നമ്മുടെ ഡിഫറൻറ്റ് ആർട്ട് സെൻറ്ററും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ ഉണ്ടായ പ്രശ്നങ്ങളാണ് അവിടെ നടക്കുന്നത്. ഈ സ്ഥാപനത്തിന് 1.5 കോടി രൂപ അദ്ദേഹത്തിന് എന്താ വകയായി? ഈ കേട്ടത് യൂസഫ് അലി സാറിൻ്റെ വാക്കുകളാണ്. ഈ സ്ഥാപനത്തിന് അദ്ദേഹം ഓഫർ ചെയ്ത രൂപ കൂടാതെ എല്ലാ കൊല്ലവും ഈ സ്ഥാപനത്തിന് ഒരു കോടി രൂപ എല്ലാ കൊല്ലവും ഈ സ്ഥാപനത്തിന് ഈ തിരുവനന്തപുരത്തെ സ്ഥാപനത്തിന് ഞാൻ കൊടുക്കുന്നതാണ്. അത് എല്ലാ ജനുവരിയിലും ഇവിടെ എത്തിക്കുന്നതാണ്.
യൂസഫ് അലി സാറ് കൊല്ലം തോറും കൊടുക്കാമെന്ന് പറഞ്ഞ 1 കോടി രൂപയുടെ ചെക്കാണ് ഈ 2024 ജനുവരി ഡി എസ് സിക്ക് കൈമാറിയത്. ഈ വിവാദങ്ങൾക്ക് നടുവിലും അദ്ദേഹത്തിൻ്റെ കമ്മിറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആലോചിച്ചെടുത്തതാണ്. ആ വിവാദങ്ങളിലൊന്നും കഴമ്പില്ല എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ട് കാണണം എന്നുള്ള കാര്യവും തീർച്ചയാണ്. ഏതൊരു കുട്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യും. എൻ്റെ കുട്ടി, ഒരു കുട്ടീനെ എത്ര കാലമാണെന്നറിയാം മുടി പിടിച്ചു വലിച്ചത്? എത്ര ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ അവിടുത്തെ അമ്മമാർ ആ പഴയ ആരോപണം ഉന്നയിച്ചവർക്കെതിരെ മറുപടി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. മുടുകാടിനെതിരെ ഉന്നയിച്ച ചില ആരോപണങ്ങളെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് സങ്കടം തോന്നിപ്പോകും. കാരണം ഇത്തരം കുട്ടികളെ മാനസികമായി അദ്ദേഹത്തിൻ്റെ അവിടുത്തെ സ്റ്റാഫൊക്കെ ഉപദ്രവിക്കുന്നുണ്ടെന്നും ഭക്ഷണം 2 തരത്തിലാണ് പല കുട്ടികൾക്കും കൊടുക്കുന്നതെന്നും അങ്ങനെ പലതരത്തിലും വിദേശത്തു നിന്നും മറ്റ് പല സ്ഥലങ്ങളിൽ നിന്നും ധാരാളം പണം ഇതിൻ്റെ മറവിൽ സമ്പാദിക്കുന്നുണ്ടെന്നും അങ്ങനെ പോകുന്നു അതിൻ്റെ ആരോപണങ്ങളുടെ ചരമഴ. അതിന് പ്രത്യേകിച്ചും പിന്നെ ഒരു ഭിന്നശേഷിക്കാരനായിട്ടുള്ള അവിടുത്തെ ഒരു സ്റ്റാഫ്, മുൻ സ്റ്റാഫ് ഉന്നയിച്ച ആരോപണങ്ങൾ ഭയങ്കര കടുപ്പിച്ചതായിരുന്നു. കാരണം അത് അനുഭവത്തിൽ നിന്നാണ് പറയണമെന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. ഒക്കെ ഡെഫിനറ്റാണ് ഈഗോ ആണ് അതിൻ്റെ പുറകിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തെ അവിടുന്ന് പറഞ്ഞു വിട്ടതിൻ്റെ ദേഷ്യമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പ്രത്യേകിച്ചൊരു മനഃശാസ്ത്രജ്ഞൻ്റെ കഴിവൊന്നും ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അതെന്തുമാകട്ടെ, അത് അദ്ദേഹവും പിന്നെ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളായതുകൊണ്ട് നമുക്ക് മറ്റാരോപണങ്ങളൊന്നും പറയുന്നത് ശരിയല്ല. ഒരു കാര്യം ഉറപ്പാണ്, അവിടെ ഓട്ടിസം ബാധിച്ച കുട്ടികളെ കൈകാര്യം ചെയ്യുന്ന രീതിയിലുള്ള ചില പാകപ്പിഴകൾ നന്നായി അവിടെ ഉണ്ടെന്ന് തോന്നുന്നു. കാരണം ഓട്ടിസം പോലെയുള്ള ഒരു അവസ്ഥ ബാധിച്ച കുട്ടികൾക്ക് ചില പ്രത്യേക കഴിവുകളുണ്ടാവും. ടെലിപ്പതി പോലെയുള്ള ചില കഴിവുകൾ പ്രകടിപ്പിക്കും, നന്നായി ചിത്രം വരയ്ക്കും, ചിലപ്പോൾ നന്നായി ഡാൻസ് ചെയ്യും, നന്നായി പാട്ടുപാടും. ഇതാരും തന്നെ അവരെ പഠിപ്പിച്ചതല്ല. അതിൻ്റെ കാരണം എന്താണെന്ന് ശാസ്ത്രത്തിന് ഇതുവരെ കണ്ടുപിടിക്കാൻ തന്നെ കഴിഞ്ഞിട്ടില്ല. പക്ഷേ അവരിന് ആരും തന്നെ നോർമൽ അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപൂർവം ചിലർ മാത്രമാണ് അതിനകത്ത് അതിൻ്റെ ആ ഓട്ടിസത്തിൻ്റെ അളവ് എത്ര പെർസെൻറ്റേജ് ആണെന്നുള്ളതൊക്കെ നോക്കിയിട്ട് അതിനെ തരംതിരിച്ചിട്ടുണ്ട് ശാസ്ത്രം. വളരെ മൈൽഡായിട്ടുള്ളതൊക്കെയാണെങ്കിൽ അവർക്ക് ഒരു പക്ഷേ അവരുടെ ആ കഴിവുകളിൽ വളരെ നല്ല പ്രകടനം കാഴ്ചവെക്കാനും ഒരു സാധാരണ ഒരു ജീവിതമൊക്കെ ജീവിക്കാനും ചിലപ്പോൾ പറ്റുമായിരിക്കും. അതിനൊക്കെ ശാസ്ത്രീയമായിട്ടുള്ള ചില രീതികൾ അവലംബിക്കണം. അതവിടെ എത്രമാത്രം മുതുകാട് അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് നമുക്കറിയില്ല. എന്തായാലും അവിടെ ചെന്നിട്ടുള്ള ഈ രക്ഷിതാക്കളുടെ അമിതമായ പ്രതീക്ഷകളാണ് ഇതിനെല്ലാം വഴിവെച്ചത്, അല്ലെങ്കിൽ അവർ തമ്മിൽ അവിടെ നടക്കുന്ന അനാവശ്യമായ ഇടപെടലുകളാണ് ഇത്തരം ഒരവസ്ഥയിൽ ആ സ്ഥാപനത്തെ എത്തിച്ചിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുന്നു. ഒരു കാര്യം ഉറപ്പാണ്, മുതുകാട് ഈ വിഷയങ്ങളിൽ നിന്നൊക്കെ ഒരു പാഠം പഠിച്ചിരിക്കും. അതിൽ തിരുത്തേണ്ടവ തിരുത്തേണ്ടത് അദ്ദേഹത്തിൻ്റെ ധർമ്മമാണ്, ഡ്യൂട്ടിയാണ്. ഇതിനെ ഉപേക്ഷിക്കുകയല്ല വേണ്ടത്, കൂടുതൽ കരുത്തോടെ, പ്രത്യേകിച്ചും പിന്നെ യൂസഫ് അലി സാറിനെ പോലുള്ളവരുടെ സപ്പോർട്ട് കിട്ടുന്ന സ്ഥിതിക്ക് തീർച്ചയായും ആ സ്ഥാപനത്തെ ഇത്തരം കുട്ടികളുടെ ഒരു അഭയകേന്ദ്രമായി, അവർക്ക് ആശാകേന്ദ്രമായി കൊണ്ടു നടത്തണം. മറ്റാരെങ്കിലും ഉന്നയിക്കുന്നവർ അവർക്ക് ഇതിന് കിട്ടുന്ന പണത്തിനെ പറ്റിയൊക്കെ ഒരു ലേഡി സംസാരിക്കുന്നത് കേട്ടു. കാരണം എന്തിനാണ് ഇത്രയും പണം അവിടേക്ക് കൊടുക്കുന്നത്? ഞങ്ങളിതിനെപ്പറ്റി അറിയുന്നവർ ഇപ്പുറത്തുണ്ടല്ലോ, ധാരാളം പണം ആവശ്യമുള്ള പിന്നെ ഗ്രൂപ്പ് ഞങ്ങൾ കാണിച്ചു തരാം. തീർച്ചയായിട്ടും നിങ്ങളും കാണിച്ചു കൊടുക്കൂ, തീർച്ചയായിട്ടും നന്നായി ഇത്തരം കുട്ടികളെ ഹാൻഡിൽ ചെയ്ത് പഠിച്ച് അങ്ങനെ ധാരാളം സെൻറ്ററുകൾ വരട്ടെ. കാരണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത്തരം കുട്ടികൾ ധാരാളമുള്ള സ്ഥിതിക്ക് അവർക്കും കൂടെ ഉപകാരപ്പെടട്ടെ. അതുകൊണ്ട് നിങ്ങൾക്കും ഒരു യൂസഫ് അലി സാർ അല്ലെങ്കിൽ മറ്റൊരു യൂസഫ് അലി സാർ നിങ്ങളെ സഹായിക്കാനായിട്ട് മുന്നോട്ട് വരും. അതിനെ ഈ ഒരു മുതുകാടൊന്നും നിങ്ങൾക്ക് തടസ്സമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്തിലും ഏതിലും രാഷ്ട്രീയവും മതവും ജാതിയും കാണുന്നൊരു സമൂഹമാണ് നമ്മുടേത്, കേരളത്തിൻ്റേത്. അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞത്, ഇവിടെ എന്തെങ്കിലും ഒരു കാര്യം സാധിച്ചാൽ പിന്നെ ലോകത്തിൽ എവിടെ പോയാലും സാധിക്കാമെന്ന്. ആ കാര്യത്തിൽ മുതുകാട് ഇവിടെ സക്സസ്സായി, ഇനി എവിടെ എന്തും വേണമെങ്കിൽ നടത്തിയെടുക്കാൻ പറ്റും. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. എന്തായാലും ഈ വീഡിയോ നിങ്ങൾ എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു, ശ്രദ്ധിച്ചു എന്ന് വിചാരിക്കുന്നു. ഇത്തരം വിഷയങ്ങളുമായി വീണ്ടും വരാം. സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നന്ദി, നമസ്കാരം.